Yes. Apa rajasi yende rechappedal. Tirakkukalil kondu poi mulugi nashikki. Dying for everything. Ini sattvigan kandatho onnum kemaanu. Aalu endu cheyyunnu? ഈ പറഞ്ഞിട്ടുള്ള അന്തസംഘർഷങ്ങളിൽ നിന്നും വിഷാദങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കാമക്രോധാദികളുടെ ചൂഷണങ്ങളിൽ നിന്നും മോചനം നേടാൻ ഉദ്ദേശിച്ചുകൊണ്ട് സാത്വികൻ എന്തു ചെയ്യുന്നു ആശ്രമങ്ങളിലും ക്ഷേത്രങ്ങളിലുമൊക്കെ പോകുന്നു പക്ഷെ അതും അത്ര അങ്ങട് അഭിനന്ദനീയമായ കാര്യമല്ല എന്ന് പറയുക അവിടെ ചെന്ന് കഴിഞ്ഞാൽ അയാൾ എന്താ പ്രതീക്ഷിക്കുന്നത് ഇത്തിരി ശാന്തി സമീപനം ഉപരിപ്ലവമാണ് ലക്ഷണ ചികിത്സ തന്നെയാണ് പിന്നെയും നടക്കുന്നത് മനസ്സിലാവുന്നില്ലേ എനിക്ക് എന്താണെന്നറിയില്ല വല്ലാത്തൊരു ഉൾക്കുളിര് ഈ ഉൾക്കുളിരിന് ചികിത്സ ചെയ്തിട്ട് കാര്യമില്ല ചികിത്സ ചെയ്യേണ്ടത് പനിക്കാണ് എന്ന് പറയും ഉൾക്കുള്ളിര് എന്ന് പറയുന്നത് ഒരു ലക്ഷണം മാത്രമേ ആയിട്ടുള്ളൂ മനസ്സിലാവുന്നില്ലേ അപ്പൊ സാത്വികന്റെ സമീപനവും ആദരണീയം എന്ന് പറയാൻ പറ്റില്ല അതും സം സോർട്ട് ഓഫ് എസ്കേപ്പിസം ഓൺലി വീണ്ടും മറ്റൊരു പ്രകാരത്തിലുള്ള രക്ഷപ്പെടലാണ് ആശ്രമങ്ങളിലേക്ക് രക്ഷപ്പെട്ടിരിക്കുന്നു അവിടെ കേട്ടത് മനസ്സിലാക്കുമൊന്നുമല്ല പിന്നെയോ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാൻ ഒരു സൗകര്യം മനസ്സിലാവുന്നില്ലേ അപ്പൊ ശരിയായ സമീപനം എന്തായിരിക്കണം ലക്ഷണത്തിന് പിറകിലുള്ള കാരണത്തെ കണ്ടെത്തലായിരിക്കണം എന്നിട്ടോ കാരണ ചികിത്സ രോഗം ചികിത്സിക്കൂ ലക്ഷണത്തെ അല്ല ചികിത്സിക്കേണ്ടത് ഇത്രയും മനസ്സിൽ വയ്ക്കൂ ഇനി നമുക്ക് സാങ്കേതികമായി അല്ലെങ്കിൽ ശാസ്ത്രീയമായി ഇതിനെക്കുറിച്ച് എന്താ പറയണത് എന്ന് ശ്രദ്ധിക്കാം എന്താ പറയണത് കർമ്മമുണ്ടോ അവിടെ മലം സ്വരൂപിതമാകുന്നു മലം എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ എതിർവാക്കുകൂടി ഓർമ്മിച്ചാൽ മതി വിപരീത പദം അതെന്താ നിർമ്മലം കർമ്മം ചെയ്തു കഴിഞ്ഞാൽ മലമുണ്ടാകും അഥവാ വിക്ഷേപം ഉണ്ടാകും ഈ വിക്ഷേപമാണ് ഇന്ന് ബഹുജനസാമാന്യം അനുഭവിക്കുന്ന ടെൻഷനും അതുപോലെ തന്നെ ശാരീരികമായ അസൗകര്യങ്ങളൊക്കെയും വ്യക്തമാവുന്നില്ലേ വിക്ഷേപം അതിന് കാരണം എന്താ മലം ഇത് ദൂരീകരിക്കാൻ മുള്ളുകൊണ്ട് മുള്ളെടുക്കണമെന്ന് പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണോ ഈ ദോഷം വന്നു ചേർന്നത് അത് തന്നെ പരിഹാരമാക്കി വെച്ചിരിക്കുന്നു അപ്പൊ കർമ്മം കൊണ്ടുണ്ടായിട്ടുള്ള മലം അല്ലെങ്കിൽ വിക്ഷേപം അഥവാ ഇന്നത്തെ ഭാഷയിലുള്ള ടെൻഷനും മറ്റ് ഒട്ടനവധി സങ്കടങ്ങളും ഡിപ്രഷൻ ഡിജക്ഷൻ എങ്ങനെ കുറേ പറയും ഇതിനൊക്കെ ഇതെങ്ങനെ ഉണ്ടായി കർമ്മം ചെയ്തിട്ട് അപ്പോൾ കർമ്മം ചെയ്തപ്പോൾ ആലോചിച്ചില്ലേ ആലോചിച്ചവരുണ്ട് ആലോചിക്കാത്തവരുണ്ട് ആലോചിച്ചിട്ടും ചെയ്യാതിരിക്കാൻ പറ്റാത്ത അതിൻ്റെ ഇതൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തല്ലോ ഇനി എന്താ പരിഹാരം കർമ്മം ചെയ്യും പക്ഷെ അവിടെ എന്ത് ചെയ്യണം കർമ്മത്തെ ആരാധനയാക്കണം മനസ്സിലായില്ലേ കർമ്മത്തെ ആരാധനയാക്കണം അപ്പോഴെന്തു സംഭവിക്കുന്നു ചിത്തസ്യ ശുദ്ധയേ കർമ്മ കർമ്മം ചിത്തശുദ്ധിക്ക് സഹായകം ആവുന്നു ഇതാണ് വ്യത്യാസം അപ്പൊ കർമ്മകാണ്ഡം എന്തിനു വേണ്ടി പറഞ്ഞിരിക്കുന്നു സ്വർഗാദി ഫലപ്രാപ്തി ലക്ഷ്യമാക്കിയവരെ സംബന്ധിച്ചിടത്തോളം ആ നിലയിൽ കൂടുതൽ വിക്ഷേപങ്ങളൊക്കെ സമാഹരിതമാകും അത് പിന്നെ അനുഭവിച്ചറിയട്ടെ എന്ന് പറഞ്ഞു വിട്ടിരിക്കുകയാണ് വേദം
പക്ഷെ കർമ്മകാണ്ഡത്തിൻ്റെ മുഖ്യ ഉദ്ദേശം ഇതല്ല. സ്വർഗാദി പ്രാപ്തിയല്ല, സൗകര്യങ്ങളുടെ പല പ്രതലങ്ങളെ പുൽകലല്ല കർമ്മകാണ്ഡത്തിൻ്റെ മുഖ്യ ലക്ഷ്യം. പിന്നെ എന്താകുന്നു കർമ്മകാണ്ഡത്തിൻ്റെ മുഖ്യ ലക്ഷ്യം? അന്തക്കരണ അശുദ്ധിയെ നീക്കിത്തരാൻ സഹായകമാവുന്നു. മനസ്സിലാവുന്നില്ലേ? അപ്പൊ കർമ്മ വേദങ്ങളിലെ കർമ്മകാണ്ഡം ഉപേക്ഷണീയമല്ല, അനുഷ്ഠേയമാകുന്നു, പക്ഷേ ആരാധന ആക്കണം.